ഹായ് വെൽക്കം ബാക്ക് ലിറ്ററേച്ചർ മിസ് ബി ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്കും നോട്ട്സുകൾക്കും ആയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള യൂണിവേഴ്സിറ്റി ബി എ ഇംഗ്ലീഷ് ഫിഫ്ത്ത് സെമസ്റ്ററിന്റെ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേയധികം വിദ്യാർത്ഥികൾക്ക് ഡൗട്ട് ഉണ്ട്. കാരണം 2020 തൊട്ട് പുതിയ ഒരു സിലബസും അതിനു മുൻപേ വേറെ സിലബസുമാണ്. അപ്പം ആ 2019 തൊട്ട് മുകളിലോട്ടുള്ള ആ ഒരു ബാച്ചിന്റെയും നിങ്ങളുടെ ബാച്ചിന്റെയും സബ്ജക്റ്റുകൾ ഏതാണ്, അല്ലെങ്കിൽ പേര് ഏകദേശം സിമിലർ ആയിട്ടുണ്ട്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് എന്ന് എനിക്ക് കുറെ പേര് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. December 8th ഫ്രൈഡേ നിങ്ങൾക്ക് എക്സാമിനേഷൻ ലിറ്ററേച്ചർ ഓഫ് ലേറ്റ് 20th and 21st century ആണ്. മുകളിൽ കിടക്കുന്ന ലിറ്റററി ക്രിറ്റിസിസം ആണെന്ന് കരുതരുത്. അത് നിങ്ങളുടെ സൂപ്പർ സീനിയർ ബാച്ചിന്റെ പേപ്പറാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്രിറ്റിസിസം ഉണ്ട്, പക്ഷേ ലിറ്റററി ക്രിറ്റിസിസം എന്നുള്ള പേപ്പർ 2019 തൊട്ട് മുകളിലോട്ടുള്ള ആ ഒരു ബാച്ചിന്റെ പേപ്പർ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക്, അതായത് 2020 ബാച്ചിനും 2021 ബാച്ചിനും ഈ ഒരു ലിറ്ററേച്ചർ ഓഫ് ലേറ്റ് 20th and 21st century ആണ് മൺഡേ ഫ്രൈഡേ 8th എക്സാമിനേഷൻ ഉള്ളത്. അതിനുശേഷം മൺഡേ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ആണ്. December 13th 20th century മലയാളം ലിറ്ററേച്ചർ ഇൻ ട്രാൻസ്ലേഷൻ. 15th ഫ്രൈഡേയില് ലിംഗ്വിസ്റ്റിക്സ് ആണ്. നിങ്ങൾക്ക് രണ്ടും ലിംഗ്വിസ്റ്റിക്സ് ആണുള്ളത്. നിങ്ങളുടെ പേപ്പറിന്റെ പേര് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നാണ്. ഇപ്പം നിങ്ങൾക്കും സീനിയേഴ്സിനും എല്ലാം ലിംഗ്വിസ്റ്റിക്സ് ആണെന്നുള്ളത്. 18th December 18th പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ നിങ്ങളുടെ ബാച്ചിന്റെ അല്ല, അത് 2019 വരെയുള്ള ബാച്ചിന്റെയാണ്. ഇപ്പോൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന റെഗുലർ ബാച്ചിന്റെയും നിങ്ങളുടെ തൊട്ട് സീനിയേഴ്സ്, അതായത് 2020-23 ബാച്ചിന്റെയും 21-24 ബാച്ചിന്റെയും ക്രിറ്റിസിസം ആൻഡ് തിയറിയാണ് നിങ്ങൾക്ക് മൺഡേ 18th എക്സാമിനേഷൻ ഉള്ളത്. നിങ്ങളുടെ ഈ റെഗുലർകാരുടെ പോസ്റ്റ് കൊളോണിയൽ എക്സാമിനേഷൻ ഞാൻ പറഞ്ഞു 11th ആണ്. 18th നിങ്ങൾക്ക് ക്രിറ്റിസിസം ആണ് എക്സാമിനേഷൻ ഉള്ളത്. അപ്പം ടൈം ടേബിളിൽ മിസ്റ്റേക്ക് സംഭവിച്ച് തെറ്റായിട്ട് പഠിച്ചുകൊണ്ട് പോകാതിരിക്കുക. ആദ്യമേ ലിറ്ററേച്ചർ ഓഫ് 20th century ആണ്, പിന്നീട് പോസ്റ്റ് കൊളോണിയൽ, മലയാളം ലിറ്ററേച്ചർ ട്രാൻസ്ലേഷൻ, ലിംഗ്വിസ്റ്റിക്സ്, ക്രിറ്റിസിസം, പിന്നെ ഓപ്പൺ കോഴ്സ്, അങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിനേഷന്റെ ഓർഡർ ഉള്ളത്. കറക്റ്റായിട്ട് തന്നെ ടൈം ടേബിൾ തെറ്റാതെ പഠിച്ചുകൊണ്ട് പോകുക. നിങ്ങളുടെ ഫിഫ്ത്ത് സെമസ്റ്ററിന്റെ കുറേ ക്ലാസ്സുകളും നോട്ട്സുകളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക.